everyone, welcome back to my YouTube channel. So, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോഴേക്കാണ് അമ്മ അപ്പോൾ ഞാനും കൂടെ വീട്ടിലുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു നമുക്ക് കാളമുട്ട സ്റ്റൂ ആൻഡ് ചപ്പാത്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഓക്കേ, നമുക്ക് കാളമുട്ട സ്റ്റൂ ആൻഡ് ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ സ്റ്റൂ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ലല്ലോ വീട്ടിൽ. ആ നമ്മൾ അധികം ഇവിടെ സ്റ്റൂ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് എക്സ്പെരിമെന്റിൽ നിന്നല്ല, പക്ഷെ നമ്മൾ അധികം ഇങ്ങനെ ഉണ്ടാക്കാറില്ല ഇവിടെ. അപ്പൊ അവിടെ ഞങ്ങൾ ഓർത്തുന്നാ പിന്നെ കാളമുട്ട സ്റ്റൂ ഉണ്ടാക്കുന്നതും കാടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നതും കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ആണ്. ലെറ്റ്സ് ഗോ മേക്ക് ചപ്പാത്തി ആൻഡ് കാളമുട്ട സ്റ്റൂ. ഗൈസ്, ഏലക്ക, ഗ്രാമ്പു, കൂടെ. സോ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാടമുട്ട റോസ്റ്റും ചപ്പാത്തി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിവിടെ സൺഡേ ആണ്. ഓക്കെ, അതുകൂടെ ഇട്ടു. ഇന്നിവിടെ സൺഡേ ആണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്മ ഓർത്തു കാടമുട്ട സ്റ്റൂവും ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചൊരു വ്ളോഗ് എടുത്താലോ, കുക്കിംഗ് ഒക്കെ അല്ലേ, അപ്പൊ വ്ളോഗ് എടുത്താലോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പറയുന്നത് കാടമുട്ട സ്റ്റൂ ആൻഡ് ചപ്പാത്തി. അപ്പം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വഴിയെ എല്ലാം സെറ്റാക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മൾ കൂടെ ഇതിൻ്റെ കൂടെ ഇടുവാണ്. ഉള്ളി മാത്രം, ഫുൾ ഉള്ളി ഇടണ്ടേ? ഫുൾ ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇത് എത്ര ഉള്ളിയാണ് അമ്മ ഇതാക്കി വെച്ചത്? രണ്ട് ചെറിയ ഉള്ളി. രണ്ട് ചെറിയ ഉള്ളി ഏത്? സവോള. ആ സവോള, സോറി സോറി, രണ്ട് സവോള. അത് മൊത്തം നമ്മൾ മുറിച്ചു വെച്ചത്, അരിഞ്ഞു വെച്ചതല്ല. ഇങ്ങോട്ടേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് ഉപ്പ് ഇടണം. കുറച്ചുപ്പിട അടിയിലത്തെ. കുറച്ചുപ്പിടുകയാണ്. ഓക്കെ, ഇനി അത് വെയിറ്റ് ചെയ്യാനാ? ഇളക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുന്നു, വേണ്ട, ഇളക്കിട്ട് മൂടി വെക്കും. ഇതേ ഉള്ളി ഏകദേശം ഇതുണ്ടോ, ചുവന്ന് വന്നു. ചുവന്ന് വന്നപ്പോ നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അര ചുവന്ന ക്യാപ്സിക്കം ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. നല്ലോണം ഇളക്കിട്ട് അത് യോജിപ്പിക്കും. ഇത്തിരി ഉപ്പായിട്ടുണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുപ്പും കൂടെ, കുറച്ചുപ്പും കൂടെ ഗൈസ്. ഓക്കെ, അതെന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വേണ്ട, ജസ്റ്റ് ഒഴിപ്പിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? തേങ്ങാപ്പാൽ, രണ്ടാം പാല്. രണ്ടാം പാലെന്ന് പറഞ്ഞാൽ തേങ്ങ രണ്ടാമത്, ആദ്യത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചു. ഇത് തിക്കായിട്ടുള്ളത് പിന്നെ മാറ്റി വെച്ചു. രണ്ടാം പാൽ ഒഴിക്കുക. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഓ ഒന്ന് തളർന്നു. ഫ്ലെയിം കൂട്ടി വെച്ച് തിളക്കട്ടെ. തിളച്ചിത് എല്ലാം വെന്ത് വരണ്ടേ? ഇത് വെന്ത് വരട്ടെ. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഇളകിയിട്ട് നമുക്ക് സിമ്മിലാക്കിയിട്ട് വേവാനായിട്ട് കൂടു വെക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് വരണ്ടേ? കുറച്ച് സമയം എടുക്കും അത് വേവാൻ. ഇത്തിരി സമയം എടുക്കും വെന്ത് വരട്ടെ. ഓക്കെ, വേവാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. ഇനി അടുത്ത എന്താണ് ഐഡിയ ചെയ്യാനുള്ളത്? നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആ സമയത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതിൻ്റെ അകത്തെ അപ്പൊ ഇത് വേവാൻ എത്ര സമയം എടുക്കും? നോക്കണം എത്ര സമയം എടുക്കും. ഐഡിയ അല്ലേ?
അത് എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്നാം പാ കഴിക്കാണ് പറഞ്ഞുതരാം. ഓ സർപ്രൈസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി. നമ്മളടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാം. ഓൾറെഡി നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ചപ്പാത്തിന്റെ മാവൊക്കെ ഇങ്ങനെ കുഷു കുഷു എന്ന് ആക്കി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകാൻ ആൾക്കാര് ഞാൻ തന്നെ എനിക്ക് പറയുന്നത്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കറിയാം ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് അധികം കാണിക്കാമെന്നില്ല, എല്ലായിടത്തും ഉണ്ടാക്കുന്ന സെയിം സംഭവം തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കറിയാണ്, കറിയാണ്. അപ്പം ചപ്പാത്തി അതിന് സൈഡിൽ കൂടെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കറി നോക്കാം. ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിത്തിരി കുരുമുളക്, ഇത്തിരി കുരുമുളകും കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഗരം മസാല ഇറക്കി യോജിപ്പിക്കുന്നു. ഇനി ഒരു പണിയുണ്ട്, ഇതാ കാടമുട്ട ഇട്ടു. കാടമുട്ട കാണാനില്ല, കാടമുട്ട ഉള്ളിൽ എവിടെയാ, കാടമുട്ട കാണാനില്ല. ഇനി സ്റ്റൗ ഓഫാക്കി നമ്മൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഇച്ചിരി ഉള്ളി വറുത്തിടുവാണ്, ഇച്ചിരി എണ്ണ എടുക്കട്ടെ. ഇച്ചിരി ഉള്ളി വറുത്തിട്ട് ഉള്ളി ചൂടാകുന്നു, നമ്മുടെ ചപ്പാത്തി ആൻഡ് കാടമുട്ട സ്റ്റു ഇസ് റെഡി. അപ്പൊ നമുക്കിനി അത് വിളമ്പി അത് കഴിച്ചു നോക്കണം. എന്റെ കൂടെ അമ്മ അവിടുത്തെ സൈഡിൽ നിന്ന് ഓൾറെഡി കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട്, ടേസ്റ്റിയാണ്. അപ്പൊ നമുക്കത് സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഇപ്പൊ സമയം 9:30 ആയി. വയറ് ഓൾറെഡി വിശന്ന് ഇങ്ങനെ കാർ തിറങ്ങിയിട്ട് നമുക്ക് ഓടിപ്പോയിട്ട് നമുക്ക് സെർവ് കഴിക്കാം. ചപ്പാത്തി കറി, മുട്ടക്കറി, ചാണമുട്ടക്കറി ഇട്ടോളൂ. ആഹാ
എപ്പടി എടുക്കുന്ന സ്വല്ല് കൊള്ളാവോ? ഓക്കെ, ലെറ്റ് മീ ട്രൈ. ലെറ്റ് മീ ട്രൈ. താങ്ക് യു. നമുക്ക് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സക്സസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ കാടമുട്ട സ്റ്റൂ ആൻഡ് ചപ്പാത്തി വാസ് സക്സസ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് ആരൊക്കെ കാടമുട്ട കഴിക്കുന്ന എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. കാട ഫ്രൈ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി പോയി ഓടിപ്പോയി കഴിക്കട്ടെ, പക്ഷേ ഇതാവാണ്. അപ്പൊ അത്രയും ഇന്നത്തേക്കുള്ളൂ. ചാച്ചാ ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ബൈ.